നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തു. ശബരിമല നിലയ്ക്കലിൽ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെ വിറപ്പിച്ച് എസ് പി യതീശ്ചന്ദ്രയെ ശബരിമല ഡ്യൂട്ടിയിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ നീക്കം. എന്നാൽ ഈ മാറ്റത്തിനോട് സംസ്ഥാന പോലീസ് മേധാവിക്ക് താൽപര്യമില്ലെങ്കിലും ഹൈക്കോടതി വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റണമെന്ന് സർക്കാർ സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചതായാണ് സൂചന. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനോട് യതീശ്ചന്ദ്ര മോശമായി പെരുമാറിയെന്ന പരാതിയിൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം ഇതിനകം നടപടികൾ ആരംഭിച്ചുവെന്നാണ് വിവരം. പൊൻ രാധാകൃഷ്ണൻ കേന്ദ്രമന്ത്രിയാണ്, മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായി ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. അത്തരം പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കാതിരുന്നാൽ സർക്കാരിന് നടപടിയെടുക്കാം. പൊൻ രാധാകൃഷ്ണൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും പേഴ്സണൽ മന്ത്രാലയത്തെയും തന്റെ പരാതി അറിയിച്ചു. ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് എളുപ്പമല്ല, എന്നാൽ കേന്ദ്ര സർക്കാരിന് അത് തീർത്തും സാധ്യമാണ്. ശശികല ടീച്ചറോട് യതീശ്ചന്ദ്ര മോശമായി പെരുമാറിയത് കേരളം കണ്ടതാണ്. അതേസമയം കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ അപമാനിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നാളെ കന്യാകുമാരി ജില്ലയിൽ ബന്ദ് നടത്താൻ തീരുമാനിച്ചു. പലയിടങ്ങളിലും കെ എസ് ആർ ടി സി തടഞ്ഞു നിർത്തി പ്രതിഷേധം നടത്തുന്നുണ്ട്. പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഭക്തർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സൌകര്യങ്ങൾ വിലയിരുത്താൻ എത്തിയ വേളയിലായിരുന്നു കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെ അവഹേളിക്കുന്ന രീതിയിൽ യതീശ്ചന്ദ്ര സംസാരിച്ചത്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.